ഹായ്, വെൽക്കം ടു മൈ സ്കൂൾ ടൂർ വ്ളോഗ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ സ്കൂളിലാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചത് ഇവിടെ ഐഡിയൽ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ, കടകശ്ശേരി. അപ്പം ഞാൻ എൻ്റെ സ്കൂളിൽ എനിക്കൊരു ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്, ഒരു പേപ്പർ വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഒരു സ്കൂൾ ടൂറ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. ഹലോ, എന്നാ ഇങ്ങനത്തെ നമ്മുടെ സ്കൂളിൽ ഏറ്റവും വലിയ പ്രത്യേകത, ഇങ്ങനത്തെ കുറേ പ്രതിമകളൊക്കെ കാണാൻ പറ്റും. അപ്പം ഞങ്ങളൊരു മിട്ടു എന്ന് പേരിട്ടിട്ടുള്ളൊരു ഡ്രാഗൺ എന്നല്ല, എന്നാ പറയുക, ഡ്രാഗൺ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് പൊളിച്ചളഞ്ഞു. നമ്മുടെ 2006 2014-15 വരെയൊക്കെ പഠിച്ചിട്ടുള്ള പിള്ളേർക്കൊക്കെ അറിയുന്നുണ്ടാവും ആ ഡ്രാഗണിനെ. ആൻഡ് എനിക്ക് സ്കൂളിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആദ്യം മിസ് ചെയ്യുന്ന സ്കൂൾ ബസ്സിലെ യാത്രയാണ്. സ്കൂൾ ബസ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മുടെ അവിടെ ആയിരുന്നു നമ്മുടെ ക്ലാസ്, ആ കാണുന്ന ബിൽഡിങ്ങിൽ. ഇതായിരുന്നു നമ്മുടെ ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിൻ്റെ ഈ ഗാലറി ഇല്ലേ, ഈ ഗാലറിയുടെ അവിടെ ആദ്യം സ്റ്റെപ്പായിരുന്നു, ഇപ്പോഴാണ് അത് കോൺക്രീറ്റ് ചെയ്തത്. ഇതായിരുന്നു KG സെക്ഷൻ്റെ ബാക്ക്. ഇവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് വർത്താനം പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഈ സ്കൂളിലേക്ക് വരണമെങ്കിൽ നമുക്ക് ഒരു സ്പെഷ്യൽ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. ആ എൻട്രൻസ് എക്സാമിനേഷൻ ക്വാളിഫൈ ആയതിന് ശേഷം നമുക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ നമ്മൾ പാസ്സായതിനു ശേഷം നമുക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ പ്രൊസീജിയേഴ്സിലൂടെ കടന്നാലേ ഇവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്കൂളാണ്, മലപ്പുറത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്കൂൾസിലൊന്നാണ്. അറിയുന്നുണ്ടാവും. ആ ഡ്രാഗൺ പോയിട്ടില്ല കേട്ടോ, ആ ഡ്രാഗണും മൊബൈലൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്, ഞാൻ കാണിക്കാം. അപ്പം നമ്മൾ പണ്ട് എൻ്റെ ബാക്കിൽ കണ്ട സ്റ്റെപ്പിൻ്റെ അവിടെ ആയിരുന്നു ആദ്യം ഞങ്ങൾ അസംബ്ലി കൂടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കാണ്. അവിടെ വന്ന് ഞാൻ മജീദ് സാറിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ എല്ലാവരെയും കണ്ടു, എല്ലാ സ്റ്റാഫിനെയും, മീൻ ഉഷ മാമിനെയും ഉമ്മർ സാറിനെയൊക്കെ കണ്ടു. ഇവിടെയായിരുന്നു പണ്ട് ഞങ്ങൾ അസംബ്ലി കൂടിയിരുന്നത്. ഇവരാണ് ഓരോ സെക്ഷനിലെയും HMMR. അതായത് എൻ്റെ ചിത്ര മാം ഹൈസ്കൂളിലാണ്, പിന്നെ പ്രിയ മാമിൻ്റെ മകൾ അഞ്ജന എൻ്റെ കൂടെയാണ്, എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ച് നാടകം കളിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ബാത്റൂമിൻ്റെ അവിടെ ആദ്യം +2 സയൻസ് ആയിരുന്നു കേട്ടോ. അതായത് ഞാൻ ഒരു 4th-5th എപ്പോഴോ പഠിക്കുമ്പോൾ അവിടെ സയൻസ് ക്ലാസ് ആയിരുന്നു. അന്ന് ഭയങ്കര ഞങ്ങൾ നെക്സ്റ്റ് ക്ലാസ് ഞങ്ങളുടെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര കമ്പനിയായിരുന്നു ആ ക്ലാസ്സിലെ ചേച്ചിമാരുടെ ചേട്ടന്മാരുടെ ഒക്കെ. അവരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്നെ ഓർമ്മയുണ്ട്, ഇതാൾ കമൻറ്റ് ചെയ്യൂ. ആ ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ പ്രിൻസിപ്പാൾ അന്ന് മരിച്ചത്. ഇത് അക്വാട്ടിക് സെൻറ്റർ. അവിടെ ഇപ്പോൾ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ജിമ്മിന് സെപ്പറേറ്റ് ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേ കൂടെ ഒക്കെ സ്കൂൾ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പഠിക്കുമ്പോഴും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഓരോ ദിവസവും നമ്മുടെ സ്കൂളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഭയങ്കര സന്തോഷം കൂടിയാണ്. എനിക്കിന്ന് എന്തെങ്കിലുമൊക്കെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടിയത് തന്നെയാണ് കേട്ടോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ളൊരു പ്രചോദനവും ചെറുപ്പം മുതലേ സ്കൂളിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് ഞാനിപ്പം വളരെ കോൺഫിഡൻസോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും കുറേയൊക്കെ അതിൽ സക്സസ് ആയിട്ടുണ്ട്. ആൻഡ് ഇത് ഞങ്ങളുടെ ചിത്ര മാം പാവം എനിക്ക് വേണ്ടി കുറേ പേപ്പേഴ്സൊക്കെ തപ്പുക കേട്ടോ. നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വെള്ളം കൊണ്ടുവരേണ്ട ആവശ്യമില്ല, പക്ഷെ കാരണം ഇവിടെ ഫിൽട്ടർ ചെയ്തിട്ട് വെള്ളം നമുക്ക് കൂളറിൽ കിട്ടും. പക്ഷെ എന്നാലും നമ്മുടെ പേരൻസ് നമുക്ക് തണുത്ത വെള്ളം, എന്താ വെച്ചാൽ തണുത്ത വെള്ളമല്ല, ചൂടുവെള്ളം മറ്റേ കരിങ്കാലിയൊക്കെ ഇട്ടിട്ട് കുപ്പിയിലാക്കിയിട്ടൊക്കെ തരും. അതൊരു ഫസ്റ്റത്തെ 2 പീരീഡ് കഴിയുമ്പോൾ തന്നെ അത് തീരാറുണ്ട്. ചില സമയങ്ങളിൽ അതങ്ങനെ തിരിച്ച് കൊണ്ടുപോകാറുണ്ട്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളം കുടിക്കില്ല, നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും ഇവിടുത്തെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾക്ക് ഒരു എല്ലാ കോർണറിലും ഈ പറഞ്ഞ പോലെ ഫിൽറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഫിൽറ്ററിൽ പോയിട്ട് വെള്ളം കുടിക്കുന്നത് ഞങ്ങളുടെ ഒരു പതിവായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ 7th standard പഠിക്കുന്ന സമയത്ത് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ഇതിപ്പോൾ ഇങ്ങനെ 4-5 സൈഡ് ഇങ്ങനെ ചുറ്റാറുണ്ട്. ഞാനത് കാണിച്ചുതരാം. 7th standard പഠിക്കുന്ന സമയത്ത് നമുക്കിത് ഇവിടെ നിന്ന് ഇങ്ങനെ മാങ്ങയൊക്കെ കൈ എത്തിച്ച് പൊട്ടിക്കാം. പക്ഷേ സത്യം നമുക്ക് ഇവിടെ മാങ്ങ തേങ്ങ അങ്ങനെയല്ല, തേങ്ങ ഇത്ര ലെവലിലുള്ള തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു. ആ തെങ്ങിലൊക്കെ +2 ചേട്ടന്മാരൊക്കെ അന്ന് കൈ എത്തിച്ച് പൊട്ടിക്കുമായിരുന്നു. അപ്പം 7th standard ക്ലാസ് റൂം ഇതായിരുന്നു എൻ്റെ. എന്നിട്ട് എനിക്ക് ഒരു പ്രാവശ്യം കാലിന് ഒടിയല്ല, നീര് വരെ എന്തോ ചെയ്തു. എന്നിട്ട് എൻ്റെ സാറുമാർ എന്നെ എടുത്ത് ഈ ഫ്ലോറിൽ നിന്ന് പൊക്കിയെടുത്ത് താഴോട്ട് കൊണ്ടുപോയി. അങ്ങനെയൊക്കെ ഓരോരോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓ, അതൊക്കെ ഒരു കാലം. യെസ്, അയ്യോ, ആ കൂളർ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആക്ച്വലി ഈ കൂളർ ഞങ്ങൾക്ക് 7th പഠിക്കുമ്പോഴാണ് വന്നത്. പക്ഷേ ഈ കൂളറിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത്, അത് ഇവിടെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ, അപ്പോൾ പിന്നെ സാരമില്ല. ഇതായിരുന്നു ഞങ്ങളുടെ 7th standard ആ ഒരു സംഭവം. ഇത് ഞാൻ ഇവിടെ നിന്ന് തുടങ്ങിയാൽ എവിടെ അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കേട്ടോ. ഇപ്പം അന്ന് ഇതങ്ങനെയൊക്കെ തന്നെയാണ്, പാർക്ക്, ഈ പറഞ്ഞ പോലെ ക്ലാസ് റൂംസ്. ഇതായിരുന്നു ഞങ്ങളുടെ 6th class 6th B ആയിരുന്നു ഞാൻ.
ഇത് 9C. ഇപ്പം ഇത് 9C ആണെന്ന് തോന്നണം കേട്ടോ. ഞാൻ 9th B ആയിരുന്നു, 10th A. കാരണം 10th നമ്മളെ ABC ഇരുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മളെ 9th മാർക്കിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ 10th A ഉണ്ടായിരുന്നത്. 10th A ശ്രീലാൽ സാറായിരുന്നു ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ. സാർ അവിടെ ഉണ്ട്, മലയാളമായിരുന്നു പഠിപ്പിച്ചത്. യാ അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്കൂളിലെ വിശേഷങ്ങൾ. ലൈക്ക് നമ്മുടെ സ്കൂൾ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു സ്കൂളാണ്. അതുകൊണ്ടിട്ട് യെസ് അതുകൊണ്ടിട്ട് എനിക്ക് എൻ്റെ സ്കൂൾ ടൈമിലൊന്നും അങ്ങനെ ഭയങ്കര സ്കൂളിൽ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ട് അതൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ 8th D ആയിപ്പം. ഇതൊക്കെ ഞങ്ങൾ സ്പെഷ്യൽ ക്ലാസ്സിന് വരുമ്പോൾ CBSE സ്റ്റേറ്റിൻ്റെ ബ്ലോക്കായതിപ്പോൾ. സ്റ്റേറ്റ് ഇവിടെ CBSE സ്റ്റേറ്റ് ഒക്കെ ഉണ്ട്. അപ്പം ഓരോന്നിനും ഓരോ ഓരോ സെക്ഷനാണ്, ഓരോ ബിൽഡിങ്ങാണ്. അപ്പം CBSE ബ്ലോക്ക് ഇപ്പം അവിടെ അപ്പുറത്താണ് മാറ്റിയിട്ടുള്ളത്. നമ്മൾ 7th ഒക്കെ പഠിക്കുമ്പോൾ ഇവിടെ ആയിരുന്നു CBSE അന്ന് 7th ഇവിടെ ആയിരുന്നു. യാ ഒന്ന് രണ്ട് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി വന്നതാണ്. അപ്പം പഴയ കുറേ കാര്യങ്ങൾ ഞാൻ ഡോക്യുമെൻറ്റ്സൊക്കെ ഇവിടെ സെർച്ച് ചെയ്യായിരുന്നു. പാവം ഇന്നത്തെ എൻറ്റയർ ഡേ നമ്മുടെ ടീച്ചേഴ്സ്, സിന്ധു മാം ആണെങ്കിലും പുതിയ ടീച്ചേഴ്സ് ആണെങ്കിലും ചിത്ര മാം ആണെങ്കിലും ഒക്കെ എനിക്ക് വേണ്ടി ഇങ്ങനെ എന്താ പറയുക ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ അതൊക്കെ കുറേ കിട്ടി. ഞാൻ 10:30 എന്തോ പോയിട്ട് 3 വരെ അവർ ഈ കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരുന്നു. എനിക്ക് വേണ്ടി അത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്തു. ഈ സ്കൂൾ എനിക്ക് എപ്പോഴും സന്തോഷം തന്നെയാണ് തന്നിട്ടുള്ളത് കേട്ടോ. അതൊരു വലിയ കാര്യമാണ്. നമുക്ക് 10th സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും. മിക്കവാറും എല്ലാ സൺഡേസിലും ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഇപ്പം IDL പഠിക്കുന്ന കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു കഷ്ടപ്പാടില്ലാന്ന്. കാരണം 10th സൺഡേസിൽ സ്പെഷ്യൽ ക്ലാസ്, ഞങ്ങൾക്ക് സൺഡേസിൽ വന്നില്ല എങ്കിൽ പേരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം അന്ന് സ്പെഷ്യൽ ക്ലാസ് നടക്കുമ്പോൾ ഞങ്ങൾ 10A ഇവിടെ ആയിരുന്നു, ഈ ക്ലാസ് റൂമായിരുന്നു. പിന്നെ അന്നൊക്കെ ഇവിടെ ഏത് ക്ലാസ്, 4th 5th ഒക്കെ ആയിരുന്നു ഈ ക്ലാസ് റൂം. ഇപ്പം ഇത് കംപ്ലീറ്റ് ഹയർ സ്കൂൾ സെക്ഷൻ മൊത്തം ഇങ്ങോട്ടേക്ക് മാറ്റി. ഞാൻ പഠിക്കുമ്പോൾ ഹൈസ്കൂൾ സെക്ഷൻ അപ്പുറത്തെ ബിൽഡിംഗ് ആയിരുന്നു, KG സെക്ഷൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിംഗ് ആയിരുന്നു. അപ്പം ഇപ്പം ഇതായിരുന്നു നമ്മുടെ 10th സ്റ്റാൻഡേർഡിലെ സ്പെഷ്യൽ ക്ലാസ് നടക്കുമ്പോഴുള്ള ആ ഒരു ക്ലാസ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് യെസ് ഐ ഡു റിമെമ്പർ ആ ഇൻസിഡൻറ്റ്. ഏകദേശം ഈ സീറ്റിൽ വെച്ചിട്ടാണ് കേട്ടോ, ഇവിടെ വെച്ചിട്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട്, അവള് ഇൻറ്റൻഷനലി പറഞ്ഞാണോന്ന് എനിക്ക് അറിയില്ല. അവളിപ്പോൾ എൻ്റെ നല്ല ടേംസിലാണ്. പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പം എൻ്റെ പഴയ പേര് വിളിച്ചിട്ട് പറഞ്ഞു, സി നീ ആൺകുട്ടികളെ പോലെ ബിഹേവ് ചെയ്യണം, നാണമില്ല ഇങ്ങനെ പെൺകുട്ടികളെ പോലെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് എന്തോ പറഞ്ഞത്. എനിക്ക് ഭയങ്കര സങ്കടം വന്നു, ഞാൻ അവളുടെ അടുത്ത് അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായി പോയി. എന്നിട്ട് ഞാനിതേ ഇവിടെ ഇരുന്ന് ആ സീറ്റിലിരുന്ന് കുറേ കരഞ്ഞു കരഞ്ഞ് എനിക്ക്. എന്നിട്ട് അന്നത്തെ ദിവസം മൊത്തം പോയി എന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്, മിസ് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം മിനിമോൾ മാം എന്നുള്ള SS-ൻ്റെ സോഷ്യൽ സയൻസിൻ്റെ മിസ്സായിരുന്നു. അപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഉത്തരമൊന്നും പറയാൻ പറ്റാണ്ട് ഞാൻ ഭയങ്കര സങ്കടപ്പെട്ട് അത് എൻ്റെ മൂഡൊക്കെ പോയി. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതിനെക്കുറിച്ചൊക്കെ അവയർനെസ് ഉണ്ടായിരുന്നു. അന്ന് അത്ര പോലും അവയർനെസ് ഇല്ലാണ്ട് എനിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു ഇൻസിഡൻറ്റ്, കുഞ്ഞൊന്നും അല്ല ഇതിപ്പോൾ ഇപ്പം ചിന്തിക്കുമ്പോൾ. പക്ഷേ അന്ന് അത് നെഗ്ലിജിബിളായത്, നെക്സ്റ്റ് മൊമെൻറ്റിൽ പിന്നെ ഇവള് എനിക്ക് വന്ന് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ തന്ന് ക്യാൻറ്റീനിലൊക്കെ കൊണ്ടുപോയിട്ട് ഓക്കെ ആക്കി. പക്ഷേ ഇതുപോലത്തെ ഇൻസിഡൻറ്റ് അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ദുഃഖകരമായ കാര്യം. വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിട്ടാണ് എനിക്ക് അതിനിപ്പോൾ കണക്കാക്കാൻ പറ്റുന്നത്. കാരണം അതിനുശേഷം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ഭയങ്കര ഹൊറിബിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇതായിരുന്നു ക്ലാസ് റൂം. ശരിക്കും ക്ലാസ്സിൽ പിള്ളേരൊക്കെ ആയിട്ട് ഒരുമിച്ച് ഇരിക്കാനും ഒന്ന് ആ ഒരു മൊമെൻറ്റ്സ് ഒക്കെ റീക്രിയേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം എന്തോ നമ്മുടെ സ്കൂളെന്നും നമുക്ക് പ്രിയപ്പെട്ടതാണല്ലോ. അപ്പോൾ ആ മെമ്മറീസൊക്കെ ഓഫ് കോഴ്സ് പ്രിയപ്പെട്ടതായിരിക്കും. അപ്പോൾ എനിക്ക് മിസ് ഈ പറഞ്ഞ പോലെ ഗുരുവായൂരിന്ന് പായസം കൊണ്ടുവന്നപ്പോൾ അത് തന്നു. ഞങ്ങളുടെ ക്യാൻറ്റീനിൽ കൊണ്ടുവന്നിട്ട് എനിക്ക് എന്താ പറയുക ഫുഡ് മേടിച്ചു തന്നു. ഭയങ്കര ടേസ്റ്റ് ഞങ്ങളുടെ ക്യാൻറ്റീനിലെ അച്ചാർ കേട്ടോ. ഇത് പണ്ടത്തെ ക്യാൻറ്റീൻ ആയിരുന്നു, ഇപ്പോൾ സ്റ്റുഡൻസിന് ഇവിടെ കഴിക്കാൻ പറ്റില്ല, സ്റ്റാഫ് ക്യാൻറ്റീനാണ്. അപ്പം ഞാനും മിസ്സും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. ഭയങ്കര സന്തോഷം തന്നെ, ഓഫ് കോഴ്സ് മാഷാല്ലാ സന്തോഷം തന്നെ. പണ്ട് ഞങ്ങളുടെ സ്കൂളിലെ ക്യാൻറ്റീനിൽ, അതായത് ഹോസ്റ്റലേഴ്സിൻ്റെ ക്യാൻറ്റീന് ഒക്കെ ആയിട്ട് കോമൺ ക്യാൻറ്റീനായിരുന്നു. ഇപ്പോൾ 2-3 ക്യാൻറ്റീനും കെഫറ്റീരിയ ഒക്കെ ഉണ്ട്. പക്ഷെ അന്ന് നമുക്ക് ആ ക്യാൻറ്റീനിൽ നിന്ന് 15 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കിട്ടും, ബീഫും ചിക്കൻ കറിയും ഗീ റൈസും ഒക്കെ കിട്ടുമായിരുന്നു. അപ്പം സ്കൂൾ മൊത്തം ചുറ്റി കാണാനൊന്നും പറ്റിയില്ല, കാരണം ഒരുപാട് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. ഓരോ ബ്ലോക്കും ഒക്കെ പുതുതായിട്ട് പണിത്, അവരുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും കുറേ മാറിയിട്ടുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പം ഇവിടെയൊക്കെ ആയിരുന്നു നമ്മുടെ തട്ടകം. ഇവിടെ ആയിരുന്നു ഞാൻ കളിച്ച് വളർന്നത്, പഠിച്ച് വളർന്നത്, എന്നെ ഞാനാക്കി മാറ്റിയത്. അപ്പം എന്തായാലും ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഐഡിയലേറ്റ് ഉണ്ടെങ്കിൽ, ഐഡിയലിൽ പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ, താഴെ നിങ്ങൾക്ക് ഐഡിയലിൽ മറക്കാൻ പറ്റാത്തൊരോർമ്മ കമൻറ്റ് ചെയ്യൂ, ഞാനതിന് റിപ്ലൈ തരാം. എന്നെ അറിയുന്നവരാണെങ്കിൽ അതിനും റിപ്ലൈ തരൂ, ഐ മീൻ അതിനും കോമൻറ്റ് ചെയ്യൂ, ഞാൻ റിപ്ലൈ തരാം. സോ യാ ഐഡിയൽ, ഞങ്ങൾക്ക് പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, ഐഡിയൽ സുന്ദരം എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളിങ്ങനെ എപ്പോഴും പാടുമായിരുന്നു, നമ്മുടെ സീനിയേഴ്സൊക്കെ പാടി 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 ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം ഒരുപാട് ഓർമ്മകളുള്ള, ഇപ്പോഴും ആക്റ്റീവായിട്ടുള്ള ഒരു സ്പേസാണ്. പ്രാക്ടീസ് ചെയ്യാനുള്ള ഓക്കെ. ഓ ഇവിടെ വരെ തന്നെ ഇത് നമുക്ക് സ്പെഷ്യലായിട്ടാണ്. അങ്ങനെ ഈ ഗേറ്റിൻ്റെ പടി ഇറങ്ങുമ്പോൾ, ഗേറ്റ് കടന്ന് സ്കൂളിൻ്റെ എന്താ പറയുക വെളിയിൽ നിൽക്കുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്നു, കാരണം ഈ ഒരു സ്പേസാണ് എന്നെ ഞാനാക്കിയത്. ആൻഡ് നോ വേർഡ്സ്. അപ്പം നിങ്ങളൊക്കെ പഠിച്ച സ്കൂൾ ഏതാണ് എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ആ സ്കൂളിൽ മറക്കാനാവാത്ത മെമ്മറിയും നിങ്ങൾ എന്നോടൊപ്പം ഷെയർ ചെയ്യൂ. ആൻഡ് ഞാൻ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വളരെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ദി ഐഡിയൽ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള ഞങ്ങളുടെ ഈ സ്കൂളിൽ നിന്ന് തിരിച്ച് കുറ്റിപ്പുറത്തേക്ക് പോവുകയാണ്. കാരണം എനിക്ക് ബസ് കയറിയിട്ട് വേണം എറണാകുളത്തേക്ക് തിരിച്ചു വരാൻ. അപ്പോൾ അതുകൊണ്ട് എന്താ, അതുകൊണ്ട് ഇങ്ങനെ സന്തോഷമായിട്ട് ഇത് തിരിച്ചു തരുന്നു. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ആൻഡ് നിങ്ങളുടെ സ്കൂളിലൊക്കെ ഇടയ്ക്ക് പോയി നിങ്ങളുടെ ടീച്ചേഴ്സിനൊക്കെ വിളിച്ച് സംസാരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക, പഴയ കാല ഓർമ്മകളൊക്കെ ആയി വറക്കുക, അതുപോലെ അതുപോലെ സന്തോഷമായിട്ടിരിക്കുക. യാ ദാറ്റ്സ് ഇറ്റ്. ഒരു ബൈ പറയൂ മിസ്. Bye.